ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ അഞ്ചപ്പത്തിലേക്ക് പ്രാർത്ഥനാപൂർവ്വ സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ ചില ചോദ്യങ്ങൾ നമുക്ക് ചോദിച്ചാലോ? ദൈവത്തിന്റെ സ്വരം ഞാൻ കേട്ടിട്ടുണ്ട്. വ്യക്തിപരമായി ദൈവത്തിന്റെ സ്വരം എന്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുള്ള ഏതെങ്കിലും സാഹചര്യങ്ങൾ എന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്, അതിനോടുള്ള എന്റെ പ്രതികരണങ്ങൾക്ക് പ്രകാരമായിരുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകം 22 അധ്യായം 12 തിരുവചനത്തിൽ അബ്രാഹത്തോട് ദൈവം സംസാരിക്കുകയാണ്. കുട്ടിയുടെ മേൽ കൈവയ്ക്കരുത്, അവനെ ഒന്നും ചെയ്യരുത്, നീ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് എനിക്കിപ്പോൾ ഉറപ്പായി, കാരണം നിന്റെ ഏകപുത്രനെ എനിക്ക് തരാൻ നീ മടി കാണിച്ചില്ല. ഉൽപ്പത്തിയുടെ പുസ്തകം, പുറപ്പാടിന്റെ പുസ്തകം 3 അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ 4-5 തിരുവചനങ്ങളിൽ മോശയോട് ദൈവം സംസാരിക്കുകയാണ്. അവൻ അത് കാണുന്നതിന് അടുത്തു ചെല്ലുന്നത് കർത്താവ് കണ്ടു. മുൾപ്പടത്തിന്റെ മധ്യത്തിൽ നിന്ന് ദൈവം അവനെ വിളിച്ചു, മോശേ മോശേ. അവൻ വിളി കേട്ടു, ഇതാ ഞാൻ. അവിടുന്ന് അരുളി ചെയ്തു, അടുത്ത് വരരുത്, നിന്റെ ചെരുപ്പ് അഴിച്ചു മാറ്റുക, എന്തുകൊണ്ടെന്നാൽ നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. വളരെ വ്യക്തിപരമായി പേര് എടുത്തു പറഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞുകൊണ്ട് മോശയോട് ദൈവം സംസാരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പുതിയ നിയമത്തിലെ അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 9 അധ്യായം 4-6 തിരുവചനങ്ങളിൽ സാവോളിനോട് ദൈവം സംസാരിക്കുന്ന പ്രകാരമാണ്. അവൻ നിലംപതിച്ചു, ഒരു സ്വരം തന്നോട് ഇങ്ങനെ ചോദിക്കുന്നത് കേട്ടു, സാവോൾ സാവോൾ, നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നു? അവൻ ചോദിച്ചു, കർത്താവേ അങ്ങ് ആരാണ്? അപ്പോൾ ഇങ്ങനെ മറുപടി ഉണ്ടായി, നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. ചോദ്യങ്ങളും ഉത്തരങ്ങളും സാവോളിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു. സാവോൾ പൗലോസായി മാറുന്നു. ഈശോയുടെ തന്നെ ജീവിതത്തിലേക്ക് നമുക്ക് കടന്നുവരാം. അതായത് സുവിശേഷം 3 അധ്യായം 17 തിരുവചനം, യേശുവിന്റെ ജ്ഞാനസ്നാന സമയം, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ഒരു സ്വരം സ്വർഗത്തിൽ നിന്ന് കേട്ടു. വീണ്ടും ഈശോയുടെ ജീവിതത്തിൽ ലൂക്കാ സുവിശേഷം 9 അധ്യായം 35 തിരുവചനം, അപ്പോൾ മേഘത്തിൽ നിന്ന് ഒരു സ്വരം കേട്ടു, ഇവൻ എന്റെ പുത്രൻ, എന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവൻ, ഈവന്റെ വാക്ക് ശ്രവിക്കുവിൻ. ദൈവജനം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, അബ്രാഹത്തിന്റെ ജീവിതത്തിൽ ഒരു കരുതൽ പോലെ, ഒരു സംരക്ഷണ കവചം പോലെ ദൈവത്തിന്റെ സ്വരം കടന്നു വരികയാണ്. മോശയുടെ ജീവിതത്തിൽ ഒരു വിശുദ്ധീകരണത്തിന്റെ ആഴമേറിയ ഒരു വിളിയുടെ അടിസ്ഥാനത്തിൽ ദൈവത്തിന്റെ സ്വരം കടന്നു വരികയാണ്. സാവൂളിന്റെ ജീവിതത്തിൽ ഒരു താക്കീതായി, ഒരു തിരുത്തലായി ദൈവ സ്വരം കടന്നു വരികയാണ്. യേശുവിന്റെ ജീവിതത്തിൽ ഒരു മുദ്രയായി ആദ്യം പറയുകയാണ്, ഇവനെന്റെ മോനാണ്, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. യേശു വളർന്നു വരുമ്പോൾ പറയുകയാണ്, ഇവനിൽ പ്രസാദിച്ചിരിക്കുന്നു മാത്രമല്ല, ഇവന്റെ വാക്ക് നിങ്ങൾ ശ്രവിക്കണം, ഇവൻ എന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവനാണ്. മകനിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവനിലേക്ക് ഇവനിൽ പ്രിയം എനിക്ക് വന്നിരിക്കുന്നു എന്ന് പറയുന്നതിൽ നിന്ന് ഇവന്റെ വാക്ക് കേൾക്കുവിൻ എന്ന് പറയത്തക്ക ഒരു വളർച്ച. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്പസമയം ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുക. എന്റെ ജീവിതത്തിൽ ഒരുപക്ഷേ ദൈവവചനത്തിലൂടെ കർത്താവ് സംസാരിച്ചിട്ടുണ്ടാകാം, ധ്യാനാവസരങ്ങളിൽ ദൈവം സംസാരിച്ചിട്ടുണ്ടാകാം, ആത്മീയ ശുശ്രൂഷകരിലൂടെ ദൈവം സംസാരിച്ചിട്ടുണ്ട്, മാതാപിതാക്കളിലൂടെയോ ഗുരുക്കന്മാരിലൂടെയോ ജീവിതത്തിന്റെ തകർച്ചകളിലൂടെയോ പ്രതിസന്ധികളിലൂടെയോ എന്നോട് തീർച്ചയായും ദൈവം സംസാരിച്ചിട്ടുണ്ട്. എന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഇത് ദൈവത്തിന്റെ സ്വരമാണ്, ഇത് ദൈവത്തിന്റെ ആഗ്രഹമാണ് എന്ന് ഒരു പ്രത്യേക നിമിഷത്തിൽ തിരിച്ചറിയുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ ആ നിമിഷത്തെ, ആ സ്വരത്തെ എത്രമാത്രം ഗൗരവത്തോടെ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. ആ സ്വരത്തോട് പ്രത്യുദ്ധരിക്കുവാൻ, ആ സ്വരത്തെ അനുസരിക്കുവാൻ,
ആ സ്വരം എന്റെ ജീവിതത്തിന്റെ ഭാഗമായി തീരുവാൻ അല്പം ത്യാഗം ഏറ്റെടുക്കുമോ? ഒരു സമർപ്പണം നടത്തുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ? ഈശോയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കും. ദൈവമേ, നിന്റെ സ്വരം തിരിച്ചറിഞ്ഞ നിമിഷം അവയോട് എന്റെ പ്രതികരണം എപ്രകാരമായി? നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒന്ന് നമ്മുടെ ജീവിതത്തെ ഈശോയുടെ സാന്നിധ്യത്തിൽ ഒന്ന് പുനഃപരിശോധിക്കുക, എന്നിട്ട് ഈശോയുമായി സംസാരിക്കുക, അവന്റെ സ്വരം കേൾക്കുക. ആമേൻ.